ഖുർആനിൽ ഒരു മഹദിയുടെ പേരിൽ സൂറയുള്ളത് സൂറത്ത് മറിയമല്ലേ? യാ അല്ലാ, സൂറത്ത് മറിയം. പെണ്ണുങ്ങൾ, സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഒരു ചാപ്റ്റർ ഖുർആനിലില്ലേ? സൂറത്തു നിസാ. ആണുങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഖുർആനിലില്ല, സൂറത്തു നിസാ. ഏതാണുങ്ങളും പരിപൂർണതയിലെത്തിയത് അവരുടെ ഉമ്മമാർക്ക് ജനിച്ചപ്പോഴാ അല്ലേ? നമ്മുടെ ഉമ്മമാരില്ലെങ്കിൽ നമ്മളുണ്ടോ? നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ആ ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക. തിരുനബിയുടെ കാലഘട്ടം AD 600 അറുന്നൂറ്റി എഴുപതിൽ തങ്ങൾ ജനിക്കുന്നു. AD 610 നുബുവത്ത് ലഭിക്കുന്നു. അപ്പോൾ 7-ാം നൂറ്റാണ്ട് അന്ന് മക്കയിൽ പെർസിക്യൂഷൻ, അവിടെ അന്നത്തെ ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാൻ മടുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് വിശ്വാസികളെ പീഡിപ്പിച്ച ഒരു സമയം, പ്രവാചകർ പറഞ്ഞു നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ, എത്യോപ്യയിലേക്ക് പോവാൻ. അവിടെ ഒരു ക്രിസ്തീയ രാജാവുണ്ട്, അയാളുടെ കിങ്ഡത്തിൽ ഒരാൾക്കും അനീതി ഉണ്ടാവില്ല എന്ന് തിരുനബി പറഞ്ഞു അല്ലേ? ആ രാജാവാണ് നെഗസ് രാജാവെന്ന് പറയുന്ന നജാഷി. നജാഷിയുടെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളായ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ, മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എത്യോപ്യ എന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്ന് ചെങ്കടൽ മുറിച്ചു കടന്നാൽ അക്കരെ ആഫ്രിക്കയാണ്, നേരെ ജിദ്ദയുടെ അക്കരെ ഭാഗമാണ് എത്യോപ്യ. കടൽ മുറിച്ചു കടക്കണം, കടലിൽ യാത്ര ചെയ്യണം. അങ്ങനെ ഇവര് രാജാവിന് സ്വർണവും പവിഴങ്ങളും മുത്തുകളും അടങ്ങുന്ന വലിയ ഒരു സംഭരണിയിട്ടാ പോയത്, വലിയ സമ്മാനങ്ങളുമായിട്ടാ പോയത്. അവിടെ രാജാവ് ആദ്യം ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച് വെച്ച് മക്കക്കാരായ രണ്ട് പ്രതിനിധികൾ, ഒന്ന് അംറുബിനുൽ ആസ്, ഒന്ന് ഖാലിദ് ബിൻ വലീദ്, രണ്ടുപേരും പിന്നീട് മുസ്ലിമീങ്ങളായി. പക്ഷെ അവരന്ന് ഇസ്ലാം മനസ്സിലാക്കിയിരുന്നില്ല. രാജാവുമായി സംസാരിച്ചപ്പോ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അവിടെ രാജാവിന്റെ മുമ്പിൽ. ആ പ്രഭാഷണം കേട്ടപ്പോഴാണ് രാജാവ് മൈൻഡ് മാറിയത്. അപ്പോഴാണ് അദ്ദേഹം, ഈ ഒരു മതം സത്യമാണല്ലോ, ഇത് പ്രവാചകനായ ഈസാ നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും മൂസ നബിയും ഇബ്രാഹിം നബിയും നോഹ പ്രവാചകനും ഒക്കെ ലോകത്ത് പഠിപ്പിച്ചതാണല്ലോ അലിഹിമുസ്സലാം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ, നബി തങ്ങളുടെ കസിൻ, പ്രവാചകരുടെ മൂത്താപ്പയുടെ മകൻ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വഅലിലാണ്. അതിനിടയ്ക്ക് ജഅഫർ എന്നവരെ പറഞ്ഞു, മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ ഒരുപോലെയാണ്. അതങ്ങോട്ട് പറഞ്ഞപ്പോ ചൂടായി അമ്രന്നവർക്ക്. അദ്ദേഹം അന്ന് മുസ്ലിം അല്ല, മക്കാരുടെ പ്രതിനിധി, അവരെ പിടിച്ചോണ്ടാൻ വേണ്ടി വന്നതാ. അദ്ദേഹം പറഞ്ഞു, രാജാവെ ഒന്ന് നിർത്തണേ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. Men and women equal to one another. അതാണ് ചിപ്പൊട്ടിച്ചിരിക്കുക. ആണും പെണ്ണും ഒരുപോലെയാണെന്നോ? We will buy them, use them, discard them. ഞങ്ങൾ പെണ്ണുങ്ങളെ വാങ്ങിക്കും, ഉപയോഗിക്കും, വലിച്ചെറിയും. എന്നിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ജഅഫർ എന്നവർ ഇടപെട്ടു. അംറ്, you must respect every woman, the womb that bore you. നിങ്ങളെ പ്രസവിച്ച ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തിയെടുത്ത് പ്രസവിച്ച ആ പെണ്ണിനെ നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയും? അതാണ് തിരിച്ചു പറഞ്ഞ വാക്ക്. അംറ്, ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തി പരിപാലിച്ച് ഭൂമിയിലേക്ക് പ്രസവിച്ച ആ ഉമ്മയെ അംറ് നിങ്ങൾക്ക് എങ്ങനെ പരിഹസിക്കാൻ കഴിയും? അതിൽ അദ്ദേഹം തലതാഴ്ത്തി പോകുന്നുണ്ട്. രാജാവ് പറഞ്ഞു, കണ്ടിന്യൂ, സംസാരിച്ചോളൂ ജഅഫർ. അങ്ങനെ ജഅഫർ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നജാഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആ യാത്രയിൽ അംറും അംറന്നവരും ഖാലിദ് റളിയല്ലാഹു അൻഹും രണ്ടുപേരും, അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല അന്ന്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും. അവരന്ന് നിരാശയോടെ തിരിച്ചു വരികയാണ്. കാരണം ഏതൊരു മനുഷ്യന്റെയും വിജയം അവർക്ക് ഉമ്മ നൽകിയതല്ലേ? ഒരു ഉമ്മ അവർക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ആണുങ്ങളുണ്ടോ? നമ്മൾ എന്ത് മേന്മയാ പറയാ? നമ്മുടെ മേന്മ
ഒരു ഉമ്മയില്ലാതെ ഇല്ല. നമ്മുടെ മേന്മ ഒരു ഉമ്മയില്ലാതെ, ഒരു പിതാവില്ലാതെ ഒരിക്കലുമില്ല. നമ്മൾ ആരായാലും നമ്മുടെ പിതാവിനോളം, നമ്മുടെ ഉമ്മയോളം അവരോടൊപ്പം ഒരിക്കലും നമ്മളെത്തില്ല. നമ്മൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ ഉമ്മ അതിലും വലുതാണ്, നമ്മുടെ ഉപ്പ അതിലും വലുതാണ്. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ്,